Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Avan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyanur. Root Auto Electric Scooter. Agustya Power, opposite Kalyan Silks, near bus stand, Payyanur, 7594-88897. Roadil, ini puthiyoru viplavam. Shuddhamaya pal, oru janathayude vishwasam, Janatha pal, thikachum pudhumayode. Payyanur Rural Bank, vishwasathayude, sevanathinte, 7 pathittandukal. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരസഭ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങി. എംഎൽഎ ടി ഐ മധുസൂദനൻ, നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രി സന്ദർശിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ മേനോൻകുന്നിൽ നടന്ന ആന്റിജൻ ടെസ്റ്റിൽ 33 പേർക്ക് കോവിഡ്. വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായതിനാൽ പെരിങ്ങോം പോലീസ് എത്തി റോഡടച്ചു. അനധികൃതമായി മണൽ കടത്താൻ ശ്രമിച്ച വാഹനം പരിയാരം പോലീസ് പിടികൂടി. പിടികൂടിയ വാഹനം കലക്ടർക്ക് കൈമാറും. അപകട ഭീഷണിയുയർത്തി കൽവേട്ട്. പിലാത്തറ മാതമംഗലം റോഡിലെ ചന്തപുര കൊക്കോട്ട് വയലിലെ കൽവേട്ടാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കോവിഡ് വർദ്ധിച്ച സാഹചര്യത്തിൽ രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ആയുർവേദ ഔഷധങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് സജീവമായി പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ്. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് രോഗികൾക്കായി പയ്യന്നൂർ നഗരസഭ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി. പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ, നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രി സന്ദർശിച്ചു. പയ്യന്നൂർ നഗരസഭ താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് രോഗികൾക്കായി 20 ഓക്സിജൻ ബെഡുകൾ ഒരുക്കി. തിങ്കളാഴ്ചയോടുകൂടി താലൂക്ക് ആശുപത്രി കോവിഡ് വാർഡ് പ്രവർത്തനം ആരംഭിക്കും. കോവിഡ് രോഗികൾക്കായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ 10 കിടക്കകളോടുകൂടിയ ഡയാലിസിസ് സൌകര്യവും ഒരുങ്ങിക്കഴിഞ്ഞു. രോഗികൾക്കായി കണ്ണൂർ ജില്ലയിൽ എടക്കാട് കഴിഞ്ഞാൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഡയാലിസിസിന് സൌകര്യം ഒരുങ്ങുന്നത്. താലൂക്ക് ആശുപത്രി ജീവനക്കാരോടൊപ്പം NHM പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോവിഡ് ബ്രിഗേഡിന്റെ ഭാഗമായും ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കും. ആശുപത്രി ജീവനക്കാരോടൊപ്പം DYFI പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സന്നദ്ധ പ്രവർത്തകരും കോവിഡ് വാർഡ് സജ്ജീകരിക്കുന്നതിൽ പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി സജിത, ടി വിശ്വനാഥൻ, കൌൺസിലർ കെ യു രാധാകൃഷ്ണൻ, ഡോക്ടർ നിസാർ, ഡോക്ടർ സുനിത മേനോൻ, നഴ്സിംഗ് സൂപ്രണ്ട് മേരിക്കുട്ടി, പി ആർ ഒ ജാക്സൺ എഴിമല, ഹെഡ് നഴ്സുമാരായ സനൂജ, ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്തു. ഡയാലിസിസ് സംവിധാനം നിരവധിയായിട്ടുള്ള ഇതിൻ്റെ പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നു. ഡോണിങ്ങിനും ഡോപ്പിങ്ങിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ വരും. പിന്നെ കിറ്റ് PPE കിറ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം വേണം. അത് ആവശ്യം കഴിഞ്ഞാൽ അഴിച്ച് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം ഉണ്ട്, കൊടുക്കണം, പ്രത്യേക വഴി പറയും. അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങൾ കുറേ കൂടി വലിയ നിലയിൽ ഒരുക്കേണ്ടതാണ് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
എരമംകുറ്റൂർ പഞ്ചായത്തിലെ 6 വാർഡിലെ മേനോൻകുന്നിൽ നടന്ന ആന്റിജൻ ടെസ്റ്റിൽ 33 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായതിനാൽ പെരിങ്ങോം പോലീസ് എത്തി റോഡടച്ചു. കഴിഞ്ഞ ദിവസം കുറ്റൂർ മേനോൻകുന്നിൽ നടന്ന കോവിഡ് ആന്റിജൻ ടെസ്റ്റിൽ 33 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ മേനോൻകുന്ന് ഭാഗത്ത് 45 വാർഡിലാകെ 55 പേർക്കുമാണ് കോവിഡ് ഉള്ളത്. രോഗവ്യാപനമായതിനാൽ പെരുവാമ്പ കുറ്റൂർ റോഡിലെ മൈലഞ്ചേരി മുതൽ കുരിശുപള്ളി വരെയുള്ള ഭാഗത്തെ റോഡ് അടച്ചു. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷൈനി ബിജേഷ്, പെരിങ്ങോം SI പി യദുകൃഷ്ണൻ, പോലീസ് ഓഫീസർമാരായ സി ദീപക്, NB പ്രശാന്ത് എന്നിവരും വാർഡ് ജാഗ്രതാ സമിതി അംഗങ്ങളും ചേർന്നാണ് റോഡ് അടച്ചത്. പോസിറ്റീവായി കഴിയുന്ന രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് അവിടെ ഒരു ആന്റിജൻ ടെസ്റ്റ് നടത്തുകയും അതിൽ 33 പേർക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് പെരിങ്ങോം പോലീസ് എത്തിക്കൊണ്ട് നമ്മുടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ മുഴുവനും ആളുകൾ കുറച്ച് ദിവസം എവിടെയും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവർക്കുള്ള അവശ്യ സാധനങ്ങളൊക്കെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സന്നദ്ധ വളണ്ടിയർമാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ 2 കടകൾ ഇപ്പോഴുണ്ട്. അവർക്കൊരു പ്രത്യേക ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് രാവിലെ 9 മുതൽ 12 വരെ അവർക്ക് കട തുറക്കാനും ക്വാറന്റൈനിലുള്ള വീടുകളിലേക്കുള്ള സാധനങ്ങൾ ഫോൺ വഴി ബന്ധപ്പെട്ട് അവിടെ ലിസ്റ്റ് കൊടുത്ത് കടയിൽ സാധനങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്നദ്ധ വളണ്ടിയർമാർ അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചു പറയുന്ന സാധനങ്ങൾ ജാഗ്രതാ സമിതി അംഗങ്ങൾ വീട്ടിൽ എത്തിച്ചു നൽകും. രോഗികൾക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഡോക്ടർമാരുടെ സേവനവും ഏത് സമയത്തും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പോലീസിന്റെയും സെക്ടറൽ മജിസ്ട്രേറ്റിന്റെയും പരിശോധന കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്ര. അനധികൃതമായി മണൽ കടത്താൻ ശ്രമിച്ച വാഹനം പരിയാരം പോലീസ് പിടികൂടി. കുപ്പം പാലത്തിന് സമീപത്തു നിന്നാണ് വാഹനം പിടികൂടിയത്. പോലീസിനെ കണ്ട് വാഹനത്തിലുണ്ടായ 3 പേർ ഓടി രക്ഷപ്പെട്ടു. പിടികൂടിയ വാഹനം കലക്ടർക്ക് കൈമാറും. അനധികൃതമായി മണൽ കടത്താൻ ശ്രമിച്ച വാഹനം നൈറ്റ് പട്രോളിംഗിനിടയിലാണ് പരിയാരം പോലീസ് പിടികൂടിയത്. പരിയാരം CI MJ ജിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കുപ്പം പാലത്തിന് സമീപത്തുനിന്ന് വാഹനം പിടികൂടിയത്. പോലീസിനെ കണ്ട് വാഹനത്തിലുണ്ടായിരുന്ന 3 പേർ ഓടി രക്ഷപ്പെട്ടു. പിടികൂടിയ വാഹനം കലക്ടർക്ക് കൈമാറും. പരിയാരം CI MJ ജിജോയുടെ കൂടെ രാമചന്ദ്രൻ, ഹോംഗാർഡ് രാജീവൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. അപകട ഭീഷണി ഉയർത്തി കൾവേട്ട്. പിലാത്തറ മാതമംഗലം റോഡിലെ ചന്തപുര കൊക്കോട്ട് വയലിലെ കൾവേട്ടാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. മലയോര മേഖലയിലേക്ക് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പിലാത്തറ മാതമംഗലം റോഡിലെ ചന്തപുര കൊക്കോട്ട് വയലിലെ കൾവേട്ടാണ് അപകടക്കിണിയാകുന്നത്. ഇരുമ്പ് കമ്പികൾ ദ്രവിച്ച നിലയിലാണ്. ഏതാണ്ട് 20 വർഷം പഴക്കമുണ്ട് കൾവേട്ടിന്. കൾവേട്ടിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റുകൾ ഇളകി വീഴുന്ന സ്ഥിതിയിലാണുള്ളത്. കോൺക്രീറ്റുകൾ ഇളകി കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ്. ദിനംപ്രതി ബസ് ഉൾപ്പെടെ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. അപകടാവസ്ഥയിലായ കൾവേട്ട് എത്രയും പെട്ടെന്നു തന്നെ പുതുക്കി പണിയണമെന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. കോവിഡ് വർദ്ധിച്ച സാഹചര്യത്തിൽ രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ആയുർവേദ ഔഷധങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് സജീവമാവുകയാണ് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ്. കോവിഡ് മുക്തരായവർക്കുള്ള പുനർജനി പദ്ധതിയും ആയുർവേദ കോളേജിലെ ആയുർരക്ഷ ക്ലിനിക്കിൽ കാര്യക്ഷമമായി നടന്നുവരുന്നു. ചെറുതാഴം, കടന്നപ്പള്ളി, പാണപ്പുഴ, പരിയാരം, കുഞ്ഞിമംഗലം എന്നീ സമീപ പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കൂട്ടായ്മ വഴി ആവശ്യക്കാരെ കണ്ടെത്തുകയും ആയുർരക്ഷാ ക്ലിനിക്കുകളിൽ നിന്നുള്ള ഔഷധങ്ങൾ വളണ്ടിയർമാർ വഴി എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. പദ്ധതിയുമായി സമീപ പ്രദേശങ്ങളിലെ സന്നദ്ധ പ്രവർത്തകരും പഞ്ചായത്ത് പ്രതിനിധികളും സഹകരിച്ചു വരുന്നു. മരുന്ന് കഴിക്കുന്നവരുടെ സുഖവിവരങ്ങൾ കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കുന്ന നിരാമയ ഓൺലൈൻ പോർട്ടലും സജീവമാണ്. കേരള സർക്കാർ സംരംഭങ്ങളായ ക്വാറന്റൈനിലുള്ളവർക്കുള്ള അമൃതം പദ്ധതി, കോവിഡ് പോസിറ്റീവായവർക്കുള്ള ഭേഷജം പദ്ധതി,
കോവിഡ് മുക്തരായവർക്കുള്ള പുനർജനി പദ്ധതി എന്നിവയും ആയുർവേദ കോളേജിലെ ആയുർരക്ഷാ ക്ലിനിക്കിൽ കാര്യക്ഷമമായി നടന്നുവരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും കോവിഡിന് ശേഷമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, കോവിഡാനന്തര നേത്രരോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം കോളേജ് ആശുപത്രിയിലെ സ്പെഷ്യാലിറ്റി ഒപികളിൽ ചികിത്സാ സൗകര്യമുണ്ട്. അടുത്ത ഘട്ടമായി ആയുർ പോർട്ടലിനെ കൂടുതൽ പഞ്ചായത്തുകളുമായി ബന്ധപ്പെടുത്താൻ ഉദ്ദേശമുണ്ട്. മരുന്നുകളെല്ലാം സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രോഗികളുടെ അടിയന്തര സഹായത്തിനായി അധ്യാപക സംഘടനയായ KPST വാഹനം സംഭാവന ചെയ്തു. സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജയ്ഹിന്ദ് പയ്യന്നൂരിനും INCK യൂണിറ്റിനുമായാണ് മാരുതി ഇക്കോവാൻ സംഭാവന ചെയ്തത്. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് VC നാരായണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, ജയ്ഹിന്ദ് പ്രസിഡന്റ് A രൂപേഷ്, KPST സംസ്ഥാന നേതാക്കളായ K പ്രദീപൻ, PK സത്യനാഥൻ, P ശശിധരൻ മാസ്റ്റർ, P സനാഥ്, നവനീത നാരായണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കൌൺസിലർ KM ബിന്ദു, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ P സുധീഷ്, രമേശൻ കാന, ജില്ലാ കമ്മിറ്റി അംഗം SP സജിൻ, സബ് ജില്ലാ പ്രസിഡന്റ് TMB തഷ്റീഫ്, സെക്രട്ടറി TJ ജോർജ്, വൈസ് പ്രസിഡന്റ് MK വിജയകുമാർ എന്നിവർ സംബന്ധിച്ചു. വസൂരി എന്ന് പറയുന്ന മഹാമാരി 6-7 പ്രാവശ്യം മാറി വന്നിട്ട് പല ജനിതക മാറ്റങ്ങളിലൂടെ ഏതാണ്ട് 80 കോടി ആളുകളെ കൊന്നൊടുക്കിയതിനു ശേഷമാണ് ഒരു വാക്സിൻ കണ്ടുപിടിച്ചത്. നമ്മുടെ ലോകരാഷ്ട്രങ്ങളെ കെടുതല വർദ്ധിച്ച ബിബോണിക് പ്ലേഗ് എന്ന് പറയുന്ന മഹാമാരി 20 കോടി ആളുകളെ കൊന്നൊടുക്കിയിട്ടാണ് ഒരു വാക്സിൻ കണ്ടുപിടിച്ചത്. സ്പാനിഷ്ലോവും ഏതാണ്ട് 5 കോടി ആളുകളെ കൊന്നൊടുക്കും. ഈ അടുത്ത കാലത്ത് ലോകത്ത് പ്രത്യക്ഷപ്പെട്ട രണ്ട് മഹാമാരികളാണ് H1N1 അതുപോലെ തന്നെ എയിംസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ വാക്സിൻ കണ്ടുപിടിച്ചത് വഴി ഇതിനൊക്കെ ചികിത്സ മനുഷ്യൻ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് കിഴക്ക് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് വാടിപ്പുറത്ത് കൂടി ഒഴുകി കവ്വായി പുഴയിൽ എത്തിച്ചേരുന്ന മമ്പലം വാടിപ്പുറം തോട് ശുചീകരണം ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. മമ്പലം, തെക്കേ മമ്പലം, കാനം, സുരഭി നഗർ, വാടിപ്പുറം ഭാഗങ്ങളിൽ കഴിഞ്ഞ കാലവർഷത്തിൽ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ ഈ ഭാഗങ്ങളിൽ വെള്ളം കയറാറില്ല. മണ്ണും മരങ്ങളും നിറഞ്ഞ് തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം. M പ്രസാദ്, ശാരിക ടീച്ചർ, P ഷിജി, ഹസീന കാട്ടൂർ എന്നീ 4 കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സാനിറ്റേഷൻ ഫണ്ടും നാട്ടുകാരിൽ നിന്നും ലഭിച്ച ഫണ്ടും ഉപയോഗിച്ചാണ് തോട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തോട്ടിലെ മണ്ണ് നീക്കം ചെയ്യുകയും തോടിനു നടുവിൽ നിന്ന വലിയ മരങ്ങൾ മുറിച്ചു നീക്കിയുമാണ് JCB ഉപയോഗിച്ച് ശുചീകരണം നടത്തുന്നത്. ഇപ്പോൾ താൽക്കാലികമായുള്ള ശുചീകരണ പ്രവർത്തനമാണ് നടന്നത്. അടുത്ത വർഷം നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ശാശ്വത പരിഹാരം കാണാനാണ് ലക്ഷ്യമിടുന്നത്. 3 ദിവസത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ T വിശ്വനാഥൻ, M പ്രസാദ്, ശാരിക ടീച്ചർ, P ഷിജി, ഹസീന കാട്ടൂർ, സമീർ ടീച്ചർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. KSTA പയ്യന്നൂർ യൂണിറ്റ് വാക്സിൻ ചലഞ്ചിലേക്ക് സമ്മതപത്രം കൈമാറി. യൂണിറ്റ് അംഗങ്ങളായ 24 പേരുടെ സമ്മതപത്രമാണ് ബ്രാഞ്ച് സെക്രട്ടറി KV നാരായണൻ കൈമാറിയത്. പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സമ്മതപത്രം ഏറ്റുവാങ്ങി. പയ്യന്നൂർ AKS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KST അംഗങ്ങളായ മുഴുവൻ അധ്യാപകരും വാക്സിൻ ചലഞ്ചിൽ പങ്കാളികളായി. ചടങ്ങിൽ KSTA ഉപജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം TV വിനോദ്, ബ്രാഞ്ച് കമ്മിറ്റി അംഗം സ്നേഹവല്ലി V എന്നിവർ സംബന്ധിച്ചു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രളയവും അതുപോലെ തന്നെ കോവിഡ് മൂലവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തെ സഹായിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാക്സിൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റിന്റെ KSTA യൂണിറ്റ്
310,000 രൂപയുടെ സമ്മതപത്രമാണ് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് സാന്ത്വനവുമായി പുതിയങ്കാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കോവിഡ് ബാധിതർക്കും നിർധന കുടുംബങ്ങൾക്കുമായി നടത്തിയ ഭക്ഷ്യക്കിറ്റ് വിതരണം മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുധീർ വെങ്ങര ഉദ്ഘാടനം ചെയ്തു. പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് കോവിഡ് ബാധിതർക്കും നിർധന കുടുംബങ്ങൾക്കും ഭക്ഷ്യക്കിറ്റ് നൽകിയത്. മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുധീർ വെങ്ങര കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരു മഹാമാരിക്ക് മുന്നിൽ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ ശ്വാസം കിട്ടാതെ പാവപ്പെട്ട മനുഷ്യർ തിടഞ്ഞു മരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ നോക്കുന്നു. മൊട്ടാമ്പ്രത്ത് രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോയ് ചൂട്ടാട് അധ്യക്ഷത വഹിച്ചു. സജി നാരായണൻ, പി അബ്ദുൾ ഖാദർ, ശ്രീജിത്ത് പൊങ്ങാടൻ, സുനിൽ ഇട്ടമ്മൽ, കെ സോമൻ, ജിജേഷ് ചൂട്ടാട്, കെ ഇ മുഹമ്മദ് റാഹിബ്, സേവ്യർ കെ ലിയോ, ടി തിമോതി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് 411,613 രൂപ നൽകി. ബാങ്കിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി പി വിമല നിയുക്ത എംഎൽഎ എം വിജന് തുക കൈമാറി. ബാങ്ക് പ്രസിഡന്റ് പി പി ദാമോദരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. കെ സി ഇ യു മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ്, മാടായി ബാങ്ക് യൂണിറ്റ് സെക്രട്ടറി പി പി പ്രകാശൻ, പ്രസിഡന്റ് ഇ സി ഗംഗാധരൻ, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി സി വി ലീലാവതി, ചീഫ് അക്കൌണ്ടന്റ് ഇ പി ഹേമചന്ദ്രൻ, ഇന്റേണൽ ഓഡിറ്റർ ടി മുരളി എന്നിവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് ഈ നാട് അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വാക്സിൻ നൽകുക എന്ന വലിയ ഉത്തരവാദിത്തം സൗജന്യമായി നൽകുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനമെടുത്തപ്പോൾ തന്നെ. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ആദിവാസി വൈദ്യൻ കണ്ണൻ വൈദ്യരുടെ സേവനം ഇനി കണ്ടോത്തും ലഭിക്കും. ഷാർജ പാലസിന് പിറകുവശത്തുള്ള ക്ലിനിക്കിലാണ് ഇനി മുതൽ എല്ലാ ബുധനാഴ്ചയും കണ്ണൻ വൈദ്യരുടെ സേവനം ലഭ്യമാവുക. നാട്ടിൽ അറിയപ്പെടാതിരിക്കുന്ന അനവധി കാട്ടുമരുന്നുകളുടെ അപൂർവമായ അറിവിനാൽ സമ്പന്നരാണ് ആദിവാസി വൈദ്യന്മാർ. ഇത്തരത്തിൽ അറിവില്ലാത്തതിനാൽ നാട്ടുകാർ കൊത്തിക്കളയുന്ന പല സസ്യങ്ങളും അപൂർവമായ കാട്ടുമരുന്നുകളാകാമെന്നും വൈദ്യർ പറഞ്ഞു. കോവിഡ് ബാധയെ തുടർന്ന് ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. പെട്ടെന്നുള്ള മരണത്തിനു വരെ ഇത് കാരണമാകാറുമുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ മുൻകരുതലിനോടൊപ്പം ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ കാട്ടുമുന്തിരി എന്ന സസ്യത്തിന് അപാര കഴിവാണെന്ന് കണ്ണൻ വൈദ്യർ പറഞ്ഞു. അപ്പൊ കാട്ടുമുന്തിരിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ രക്തയോട്ടം കിട്ടും, വേദന സംഹാരിയാണ് ഇത്. അപ്പൊ കാട്ടുമുന്തിരിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ധനു മകരമാസത്തിലാണ് ഇത് മൂക്കുക. ഇത് മൂത്ത് ഇത് അപൂർവം കാണപ്പെടുന്ന ചെടിയാണിത്. ഇത് നട്ടുണ്ടാവില്ല, കാട്ടിൽ നിന്ന് പറിച്ചെടുക്കേണ്ടി വരും. ഇത് പറിച്ചെടുത്ത് നമ്മൾ ഉണക്കി വെച്ച് ധനുമകർമാസമാകുമ്പോൾ ഇത് സ്റ്റോക്ക് വെക്കും. അങ്ങനെ ഇത് കുറച്ചേ എടുക്കുള്ളൂ എണ്ണ കാച്ചുമ്പോൾ. അങ്ങനെ തലയിലൊക്കെ രക്തം പായാൻ വേണ്ടിയും അതുപോലെ ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ടാകാൻ ബ്ലോക്കും പോയിക്കോളും. അത് ഹാർട്ട് ബ്ലോക്കല്ല, നരമ്പ് ബ്ലോക്ക് ഉണ്ടാകാൻ ബ്ലോക്കും പോയിക്കോളും, വേദനയും മാറിക്കോളും. ഇതാണ് ഇതിൻ്റെ ഇത് ഗുണം. അതുപോലെ തന്നെ ഇതിൻ്റെ ചേരുവ കാട്ടു തുളസി കൂട്ടണം, പൂവാൻ കുറുന്നില കൂട്ടണം, മലതാങ്ങി കൂട്ടണം, ആനയടി കൂട്ടണം, ചുറ്റാമൃത് കൂട്ടണം, അതുപോലെ തന്നെ ജഡാമഞ്ച് കൂട്ടണം, പിന്നെ ബാദം കൊല്ലി കൂട്ടണം. അങ്ങനെ ഇത് കുറേ മരുന്ന് ചേരുവയാണ് ഇതിൻ്റെ ഗുണം. ഈ തൈര് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉറക്കത്തിന് പ്രത്യേക തൈലുണ്ടാക്കും, തണുപ്പെണ്ണ ഉണ്ടാക്കും ഇത് വെച്ചിട്ട്. അതാണ് ഈ കാട്ടുമുന്തിരിയെ കുറിച്ച് പറയാനുള്ളത്. അറിയപ്പെടാതെ കിടക്കുന്ന കാട്ടുമരുന്നുകളെ ജനകീയമാക്കുവാനും കുറഞ്ഞ ചിലവിൽ ദീർഘകാലമായുള്ള ഏത് രോഗത്തെയും ശമിപ്പിക്കാനും ധാരാളം പേരാണ് കണ്ണൻ വൈദ്യരെ സമീപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓലാട്ട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്ക് ആശ്വാസകരമാകും വിധത്തിൽ പാൽവണ്ടി പദ്ധതി ആരംഭിച്ചു. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ മിൽമയുടെ പാൽ സംഭരണം പകുതി മാത്രമായ സാഹചര്യത്തിലാണ് പാൽവണ്ടി പദ്ധതി ആരംഭിച്ചത്. ഒരു നേരം മാത്രമാണ് കർഷകരിൽ നിന്നും ഇപ്പോൾ പാൽ ശേഖരണം നടത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഓലാട്ട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്ക് ആശ്വാസകരമാകുന്ന വിധത്തിൽ പാൽവണ്ടി പദ്ധതി ആരംഭിച്ചത്.
കർഷകരിൽ നിന്നും പാൽ സംഭരിച്ച് പ്രദേശത്തെ ആവശ്യക്കാർക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന്. കൊടക്കാട് പ്രദേശത്തെ ഓലാട്ട്, കളത്തേര, കണ്ണങ്കൈ, വലിയപൊയ്യിൽ, പാടിക്കിൽ, വേങ്ങാപ്പാറ, ചക്കുമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പാൽവണ്ടിയുടെ സേവനം ലഭ്യമാകുന്നത്. ക്ഷീര കർഷകർക്ക് ആശ്വാസമാകുന്ന വിധത്തിൽ നല്ല സഹകരണമാണ് എല്ലായിടത്തുനിന്നും ലഭിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുഴുവൻ പാലും വിറ്റഴിക്കാൻ സാധിച്ചുവെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. സി മാധവൻ പ്രസിഡന്റും പി വി രോഹിണി സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ക്ഷീരമേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന നിരവധി കുടുംബങ്ങൾ ഉള്ള പ്രദേശമാണ് കൊടക്കാട്. അതുകൊണ്ടുതന്നെ സാമൂഹ്യ കൂട്ടായ്മകളിലൂടെ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത മാതൃകയായ കൊടക്കാട് ഗ്രാമത്തിൽ നിന്നും മറ്റൊരു മാതൃക സൃഷ്ടിക്കുകയാണ് പ്രദേശവാസികളുടെ ഈ കൂട്ടായ്മ. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. മാതമംഗലം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാതമംഗലം യൂണിറ്റ് കോവിഡ് രണ്ടാം തരംഗത്തിലും അരിയും പച്ചക്കറിയും അടങ്ങുന്ന കിറ്റ് നൽകി യൂണിറ്റ് അംഗങ്ങൾക്ക് കൈത്താങ്ങായി. പരിയാരം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കിറ്റിന്റെ വിതരണോദ്ഘാടനം പരിയാരം എസ്ഐ ശ്രീജിത് ടി എസ് നിർവഹിച്ചു. പരിയാരം എസ്ഐ ശ്രീജിത് ടി എസ് എ കെ പി എം മെമ്പർ മനോജ് എൻ വിക്ക് നൽകി കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന പോലീസ് സേനാംഗങ്ങൾക്ക് എ കെ പി എ മാതമംഗലം യൂണിറ്റിന്റെ വകയായി സാനിറ്റൈസർ എ കെ പി എ ജില്ലാ സ്വാശ്രയ സംഘം ചെയർമാൻ വിനോദ് പി വി സ്റ്റേഷനിലേക്ക് നൽകി. മേഖലാ വൈസ് പ്രസിഡന്റ് വിനോദ് സി, യൂണിറ്റ് പ്രസിഡന്റ് ഷനോജ് മേലേടത്ത്, സെക്രട്ടറി നിതീഷ് കല്ലിങ്കൽ, ട്രഷറർ ജിൻസ് ടി എം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മാതമംഗലം കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംസ്ഥാനത്താകെ 1 കോടി രൂപയുടെ ഓക്സിമീറ്ററുകൾ വിതരണം ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും പൾസ് ഓക്സിമീറ്ററും പി പി കിറ്റും നൽകി. എരമംകുറ്റൂർ പഞ്ചായത്ത് തലത്തിൽ നടന്ന പരിപാടിയിൽ സി പി ദിനേശൻ അധ്യക്ഷത വഹിച്ചു. കെ എസ് ടി എ ഉപജില്ലാ ട്രഷറർ എം വി മോഹനൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രന് ഓക്സിമീറ്ററും പി പി ഇ കിറ്റും കൈമാറി. ഇൻഹേലർ, അതുപോലെ മറ്റ് മാസ്ക്, ഈ പി പി കിറ്റ് തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പഞ്ചായത്തിൽ കൊണ്ടുതരുന്നുണ്ട്. അവയെല്ലാം വാങ്ങി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത വാർഡുകളിലേക്കെല്ലാം, അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ കരുണാകരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ രമണി, ഉപജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എം ഡി സുരേഷ് കുമാർ, സി കെ സുരേഷ്, കെ വി രാജൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ചെറുകുന്ന് ലയൺസ് ക്ലബ്ബ് ഗ്രാമപഞ്ചായത്തുകൾക്ക് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ നൽകി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് റിട്ടയേർഡ് കേണൽ കെ വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ണപുരം ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് കോവിഡ് സുരക്ഷാ ഉപകരണങ്ങൾ നൽകി. ലയൺസ് ക്ലബിന്റെ പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്ന് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ പറഞ്ഞു. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പി പി കിറ്റ്, മാസ്ക്, ഗ്ലൗസ് സാധനങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം തന്നെ, നല്ല കാര്യങ്ങളാണ് ലയൺസ് ക്ലബ്ബ് നടത്തി വരുന്നത്. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വൈസ് പ്രസിഡന്റ് ഗണേശൻ, സെക്രട്ടറി നാരായണൻകുട്ടി എന്നിവർ സാധനങ്ങൾ ഏറ്റുവാങ്ങി. ചെറുകുന്ന് പഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് ടി നിഷ, പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സജീവൻ, പഞ്ചായത്ത് സെക്രട്ടറി ചന്ദ്രൻ എന്നിവർ ഏറ്റുവാങ്ങി. ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ബിനോയ് വിറകൻ, ട്രഷറർ പി കെ പത്മനാഭൻ, പി കെ മുരളീധരൻ, മനോജ് മിനർവ, പി വി ഗിരീഷ്, എസ് എ പി കുഞ്ഞഹമ്മദ്, മലബാർ രമേശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കാലവർഷം ആസന്നമായിരിക്കെ മഴവെള്ളം പാഴായി പോകുന്നത് തടയുവാനുള്ള പ്രവർത്തനങ്ങളൊന്നും പലയിടത്തും നടത്തുന്നില്ല. 1 വർഷം മുമ്പ് മഴവെള്ള റീചാർജിങ്ങിന് ആവേശപൂർവ്വം ഏറ്റെടുത്ത നടപടികൾ ഏതാണ്ട് നിലച്ചമട്ടാണ്. അതിവേനലിൽ വെള്ളത്തിനു വേണ്ടി അലിയുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ വർഷം വരെ നമ്മൾ കണ്ടിരുന്നത്. ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ കിണറിലും കുഴൽക്കിണറിലും ആവശ്യത്തിനും വെള്ളം നിലനിർത്താനുള്ള ഒരു അവസരമാണ് മഴക്കാലം. മഴവെള്ളം റീചാർജ് ചെയ്ത് ഭൂജലവിധാനമുയർത്തി നിർത്തുകയാണ് പോംവഴി. ഈ പദ്ധതിക്ക് ഏറെ ജനപ്രിയതയും കിട്ടിയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് ഇത് ചെയ്തു വരുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ.
പയ്യന്നൂർ ജ്വലന സാംസ്കാരിക വേദി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പ്രതിരോധ സാമഗ്രികൾ കൈമാറി. നഗരസഭാ അധ്യക്ഷ കെ വി ലളിത സാമഗ്രികൾ ഏറ്റുവാങ്ങി. നാടു മുഴുവൻ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കെ അതിൽ പങ്കാളികളായി പയ്യന്നൂർ ജ്വലനയും. പയ്യന്നൂർ നഗരസഭാംഗണത്തിലാണ് കോവിഡ് പ്രതിരോധ സാമഗ്രികളുടെ കൈമാറ്റം നടന്നത്. ജ്വലന പ്രസിഡന്റ് കെ എം സുലോചന ടീച്ചർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയ്ക്ക് പ്രതിരോധ സാമഗ്രികൾ കൈമാറി. ജ്വലന സ്ത്രീ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ ഏറെ മാതൃകാപരമായിട്ടൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സിഎഫ്എത്തിസിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള മാസ്ക്, ഗ്ലൗസ്, അതുപോലെ തന്നെ സാനിറ്റൈസർ, പി പി കിറ്റ്, പൾസ് ഓക്സിമീറ്റർ എന്നിങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നൽകുന്നതിന് വേണ്ടി അവർ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും ഏറെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. ചാന്ദിനി കെ വി, ബോബി സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരസഭ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുങ്ങി. എംഎൽഎ ടി ഐ മധുസൂദനൻ, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രി സന്ദർശിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ മേനോൻകുന്നിൽ നടന്ന ആന്റിജൻ ടെസ്റ്റിൽ 33 പേർക്ക് കോവിഡ്. വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായതിനാൽ പെരിങ്ങോം പോലീസ് എത്തി റോഡടച്ചു. അനധികൃതമായി മണൽ കടത്താൻ ശ്രമിച്ച വാഹനം പരിയാരം പോലീസ് പിടികൂടി. പിടികൂടിയ വാഹനം കലക്ടർക്ക് കൈമാറും. അപകട ഭീഷണിയുയർത്തി കൽവേർട്ട്. പിലാത്തറ മാതമംഗലം റോഡിലെ ചന്തപ്പുര കൊക്കോട്ട് വയലിലെ കൽവേർട്ടാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കോവിഡ് വർദ്ധിച്ച സാഹചര്യത്തിൽ രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ആയുർവേദ ഔഷധങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് സജീവമായി പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.